ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ അരി കുതിർക്കൊന്നും വേണ്ട. വീട്ടിൽ അരിപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. വട്ടയപ്പ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിലേക്ക് കപ്പി ഒന്ന് കാച്ചിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി അതേപോലെ നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയില്ല, അതാണ് എടുത്തിട്ടുള്ളത്. വറുത്തിട്ടുള്ള ഇതിപ്പോൾ വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ പച്ചരി പൊടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ആ കട്ടകളൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ അതാ ഞാൻ ആ 1 കപ്പ് വെള്ളം മൊത്തം അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കാണുമ്പോൾ നമുക്ക് കുറച്ച് അധികമായോ എന്നൊക്കെ തോന്നും, പക്ഷേ അത് നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ വരും. ഇനി നമുക്കിതൊന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒട്ടും നമ്മൾ ഇളക്കാണ്ടിരിക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഒരു കട്ട കുത്തിപ്പോവും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ. ഇത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ വരും കേട്ടോ. അതിൽ ഓൾന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ. അപ്പോൾ അതാ അത് ഏകദേശം ഇങ്ങനെ കുറുകിയിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ അതാ നമ്മൾ കപ്പി കാച്ചി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ് മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പത്തിരിയും അതേപോലെ നൂലപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ആ അരിപ്പൊടി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അത് 2 കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും 250 ml കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാനിത് ആ 1 കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ ഒന്ന് ചെരുവി എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതാ ഞാൻ 1/2 ടീസ്പൂണോളം ഈസ്റ്റും കൂടിയും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഞാനിതാ 1 കപ്പോളം തേങ്ങാപ്പാലാട്ടോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇനി നമുക്ക് സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കൂടുതലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കപ്പി കാച്ചിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നന്നാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് പൊങ്ങി വരാനും കൂടി സ്പേസ് നോക്കിയിട്ട് വേണം നമ്മൾ മാവ് അരച്ച് ഒഴിക്കുന്ന ബൗളെടുക്കാൻ. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് മാവ് വേണ്ടത്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കൂടി വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കന്നെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ഇപ്പോൾ അതാ 1 മണിക്കൂറൊക്കെ ആയപ്പോഴേക്ക് നല്ലതുപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് തുറന്ന് നോക്കുകയാണേ. മാവ് ഇതാ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നാലുള്ളൂ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കേക്ക് ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ താഴ്ഭാഗത്തും അതേപോലെ സൈഡിലൊക്കെ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാവങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിൽ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്ത് ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാലേ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അടർന്ന് കിട്ടിക്കോളൂ. ഇനി നമുക്കിത് എടുത്തിട്ട് ആവിയിൽ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാത്രം അങ്ങ് വെച്ച് കൊടുത്താൽ മതി.
ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വട്ടയപ്പം റെഡി ആയിട്ട് വരും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് തുറന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട്. ഒന്ന് ഉറച്ച് വരുന്ന ടൈമിൽ അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോഴേക്ക് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ടൈറ്റായി തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതേപോലെ റിസിൻസൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കറി വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ലാസ്റ്റിൽ സെൻറ്ററിലായിട്ട് ഞാനൊരു ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വേവായിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഏകദേശം ഒരു വേവായി വന്ന പോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കട്ടോ. അതിലെന്തെങ്കിലും സ്റ്റിക്കായിട്ടൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് അതിൽ മാവ് നോട്ടിയിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ വട്ടയപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇനിയും ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 2 വട്ടയപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതായത് എല്ലാം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ വേറെ ഒന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ ഒരു 3 എണ്ണം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയുണ്ട് ഇത് അടർത്തി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ആദ്യം വിരിയിച്ച് കൊടുക്കുക. അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ കറി ഒഴിച്ച് കഴിക്കുന്നതുകൊണ്ടാണ് ഞാനിതിൽ കുറച്ച് പഞ്ചസാര ഇടുന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് കുറച്ച് മധുരമൊക്കെ ആയിട്ട് വൈകുന്നേരത്തൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം മധുരം പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതിയേ. അപ്പോൾ അതാ നമ്മളിതുപോലെ ചെറിയ ഒരു കുഞ്ഞു പാത്രത്തിൽ ഒഴിച്ചതായിരുന്നു. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ വിരിച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് പോരും. വേണ്ട കുട്ടി ഒരു എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പോരുന്നുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള വട്ടയപ്പാട്ടോ. കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പാത്രത്തിലൊക്കെ ആകുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള വട്ടയപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്കും നല്ല ഇഷ്ടമാവും. അപ്പം ഈ ഒരു വട്ടയപ്പത്തിലേക്ക് വെജിറ്റബിൾസ് സ്റ്റു നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. അസ്സലാമു അലൈക്കും.